എല്ലാ കൂട്ടുകാർക്കും രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഗുലാബ് ജാം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് ഏത് കപ്പായാലും മതി നമ്മൾ ഒരേ കപ്പിനു തന്നെ എല്ലാം അളക്കണം എന്നുള്ളൂ പിന്നെ അതേ കപ്പിൽ തന്നെ അരക്കപ്പ് പാൽപ്പൊടിയാണ് എടുത്തത് ഇത് നേരെ തിരിച്ചു ആവാട്ടോ ഒരു കപ്പ് പാൽപ്പൊടിക്ക് അരക്കപ്പ് മൈദ എടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ അരക്കപ്പ് പാൽപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് കാൽ കപ്പ് അളവിൽ നെയ്യാണ് അപ്പം നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത നെയ്യായാലും മതിയിട്ടോ ഞാനിപ്പം മെൽറ്റ് ചെയ്തിട്ടില്ല ഇതേ രീതിയിൽ നമ്മൾ പൊടീൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കപ്പ് മുഴുവനായിട്ട് ഇതിൽ ചേർക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ ചേർക്കുന്നുള്ളൂ അത് രണ്ട് മൂന്ന് പാർട്ടായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നല്ല നന്നായിട്ട് എല്ലാ ഭാഗത്തും നെയ്യ് ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ എടുത്തിട്ട് ആണ് ബാക്കി എത്ര ഉണ്ടെന്ന് കാണിക്കുക ആകെ അരക്കപ്പോളം മതി പിന്നെ ഓരോ മൈദേൻ്റെയും പാൽപ്പൊടീൻ്റെയൊക്കെ അനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് വേണ്ടത് അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനനുസരിച്ച് പിന്നീട് മിക്സ് ചെയ്താൽ മതി മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കുക അല്പം നെയ്യ് ഞാൻ കയ്യിൽ തടവിയിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും മൈദ ഉള്ളു നമുക്കറിയാലോ കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴച്ചാലേ ഉള്ളൂ സോഫ്റ്റ് ആവുള്ളൂ ഇപ്പം ഇതാ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പിഞ്ച് കുങ്കുമപ്പൂവ് എടു എടുക്കുന്നത് അപ്പം ഈ ഒരു ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത ഇതൊരു സാഫ്രോൺ ഗുലാബ് ജാമാണ് അപ്പോൾ ഇത് ഒരു സ്പൂണ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക നല്ല ചൂടുവെള്ളത്തിൽ അധികം വെള്ളമായി പോണ്ട അതൊന്ന് അലിഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ മാവിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം കുങ്കുമപ്പൂവ് നമുക്കറിയാം നല്ല വിലയുള്ള സാധനമാണ് അപ്പം അത് ഒട്ടും വേസ്റ്റ് ആവാത്ത വിധത്തിൽ നമുക്ക് ഇതുപോലെ മാവിട്ടൊന്ന് തുടച്ചെടുക്കാം ഇതിന് നന്നായിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർക്കും ചെയ്യാം ഞാൻ ആദ്യം വിട്ടുപോയതാണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ തുടങ്ങുമ്പം തന്നെ ആ നെയ്യൊഴിച്ച ആ സമയത്ത് തന്നെ നമുക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ പിച്ചി പിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും അകത്തക്ക വിധത്തില് നന്നായിട്ട് ഒന്നും കൂടെ കുഴക്കുക അപ്പം നമ്മളെ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആവും ഇനി നമുക്ക് മാവ് നന്നായിട്ട് ഉരുട്ടി അതിൻ്റെ മേലെ അല്പം നെയ്യ് തടവിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക വേണ്ടത് ഒരു പതിനഞ്ച് എങ്കിലും ഒന്ന് അടച്ചു വെക്കുക ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ശേഷം ഞാൻ മാവ് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുത്തതിന്റെ ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ ഉരുട്ടുന്ന സമയത്ത് തീരെ അതിന് വിള്ളലൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും രണ്ട് പേര് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഒരാളിങ്ങനെ ഉണ്ടയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക മറ്റൊരാൾ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ എത്ര ഉണ്ടയാക്കി വെച്ചാൽ നമ്മൾ ഇടാൻ നേരം ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം അപ്പോഴേ ഉള്ളൂ ബോൾ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ നമ്മളിങ്ങനെ ഉണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറും അപ്പോൾ ഇതിൻ്റെ നല്ല ബോളായിട്ട് ഒന്നോ രണ്ടോ ആക്കി കിട്ടിയിട്ടുള്ളു കേട്ടോ ബാക്കിയെല്ലാം ഒന്ന് ചതങ്ങൊക്കെ പോയിട്ടുണ്ട് ചതങ്ങനെ നമ്മൾ തമ്മിൽ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതേ രീതിയിലായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഞാനൊന്ന് നല്ല സ്മൂത്ത് ബോൾസ് ബോൾസാക്കി എടുത്തിട്ട് വരാ ഇപ്പതാ എല്ലാം നല്ല ബോൾസ് ആയി ഇപ്പം പന്ത്രണ്ട് ബോളാണ് കിട്ടിയത് ഒരു കുഞ്ഞ് ബോളും ഉണ്ട് അങ്ങനെ പതിമൂന്ന് ബോളാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഇത് ഞാൻ ചീനച്ചട്ടിക്ക് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ ചെറിയ നോൺ സ്റ്റിക്ക് ഇല്ല അപ്പം എണ്ണ കുറവാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞ് ചീനച്ചട്ടിയാണ് എടുത്തത് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ നെയ്യ് ഉണ്ടല്ലോ അത് ഈയൊരു ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ഗുലാബ് ജാമിന് നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ വരും ഇതിനി ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഓയിലൊന്ന് ചൂടായോ എന്നറിയാൻ ഞാൻ കുഞ്ഞ് ബോളാണ് ഇട്ടുകൊടുത്തത് പ്പം നമ്മൾ ചൂടായതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലേക്കോ അല്ലെ മീഡിയം ഫ്ലെയിമിലേക്കോ ആക്കണം അപ്പം ഇത് ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ആക്കിയത് ഭയങ്കര ചൂടാണ് ഇത് ഒന്നിട്ടിട്ട് ഇതുപോലെ എണ്ണ മേലേക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മാത്രമേ ഒന്നിട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്താൽ അപ്പം മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ ഓരോന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബോളായിട്ട് കിട്ടുക ഇതെല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അത് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് ഇലക്കൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പഞ്ചസാരയൊന്ന് അലിഞ്ഞു വരട്ടെ ഇത് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്കതിലേക്ക് ഒരു പിഞ്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം സാഫ്രോൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് അടിയിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വയ്ക്കുക ഈ ബോൾസ് നന്നായിട്ട് ഈ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്ത് വരണം ഇപ്പം താ ഒരമണിക്കൂറായി ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഇതിന് നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കുക അല്ലാതെയും കഴിക്കാം കേട്ടോ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് ദീപാവലി സ്പെഷ്യൽ ഗുലാബ് ജാം ആണ് സാഫ്രോൺ ഗുലാബ് ജാം സാഫ്രോൺ കിട്ടുമ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സാഫ്രോണും നമുക്ക് പിസ്തയും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പം എന്റെ കയ്യിൽ പിസ്ത ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ഗാർണിഷ് ചെയ്തത് ഫോട്ടോ എടുക്കാൻ മാത്രം നമുക്കൊരു പിസ്ത വെച്ചിട്ടുണ്ട് കിട്ടാം ഇത് ഇതാ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ കുങ്കുമപ്പൂവ് ഒഴിവാക്കി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ രീതിയിൽ ചേർത്ത് നിങ്ങൾക്ക് ഗുലാബ് ജാം തയ്യാറാക്കാം ഈ ദീപാവലിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്